ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലോട്ട് ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഷൊർണൂർ മുണ്ടായുള്ള ഒരു വീടാണ്. 2300 സ്ക്വയർ ഫീറ്റും 13 സെൻറ് സ്ഥലമാണ് ഈ വീട്. പിന്നെ അപ്പം നമുക്ക് ആ വീടിൻ്റെ വിശേഷങ്ങളിലോട്ട് പോകാം. ഷൊർണൂർ നിന്ന് വെറും 2 കിലോമീറ്റർ എന്നാണ് ഓണർ പറഞ്ഞത്. വീട്ടിലോട്ടുള്ളവർ ചുറ്റും ഉറക്ക വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് പേര് വീടിന് എൻക്വയറി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വീണ്ടും എൻക്വയറി ചെയ്യാൻ പറയുകയാണ്. കാരണം ചിലപ്പോൾ ഞാൻ മറക്കും. അപ്പോൾ അതിനാൽ വീണ്ടും അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്ന് എൻക്വയറി ചെയ്യണം, എവിടെയൊക്കെ എന്തൊക്കെയാണെന്നുള്ളത്. ചിലപ്പോൾ ഞാൻ മറക്കും. ഒരുപാട് വീഡിയോസിന് എൻക്വയറി വരുന്ന കാരണം ചിലപ്പോൾ തിരിച്ച് വിളിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ തീർച്ചയായിട്ടും വിളിക്കണമെന്ന് അപേക്ഷിക്കും. ഇതാ ചുറ്റുപുറം വീടുകളാണ്. നല്ല വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിൻ റോഡിൽ നിന്ന് ഒരു 150 മീറ്റർ ഉള്ളൂ ഈ വഴി. ഇതാ ഇതാണ് നമ്മളെ വീട്. ഇതാ ഈ വീടാണ് വരുന്നത്. നല്ല വീടാട്ടോ. 2300 സ്ക്വയർ ഫീറ്റ്, 17 വർഷം പഴക്കം എന്നാണ് ഓണർ പറഞ്ഞത്. സൂപ്പർ വീടാട്ടോ. ഈ ഈ മതിൽ ഇതിൽ പെട്ടാ അല്ലേ? ഇതില് വേറെ പോർഷൻ അല്ലേ? ആ രണ്ടായിരത്തി 300 സ്ക്വയർ ഫീറ്റ് വീട്. മുകളിൽ നല്ല പടിപ്പുര പോലൊക്കെ ഉണ്ട്. ഓപ്പൺ കിണറുണ്ട്. 13 സെൻറ് സ്ഥലം ഉണ്ട് കേട്ടോ. പതിമൂന്ന് സെൻറ് സ്ഥലം. വാസ്തു കറക്റ്റാണ് ഇതിൻ്റെ, ഈ വീടിൻ്റെ വാസ്തു. അവർ വാസ്തു നോക്കുന്ന കൺസൾട്ടൻ്റ് കൂടിയാണ്. അപ്പോൾ വാസ്തുവിൻ്റെ കാര്യത്തിൽ കറ കറക്റ്റാണ്. ഇതാ ഓപ്പൺ വെല്ലുണ്ട്. ഇതാ നല്ല അടിപൊളി വെള്ള കിണറ്റിൽ ടാങ്ക് 2 എണ്ണം ഉണ്ട്. പിന്നെ ഇതാ പുറത്തോട്ട് ഇതങ്ങനെ ചാരിയിരിക്കാനുള്ള ഒരു നല്ലൊരു സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ നേരെ എന്താ ഇങ്ങനെ പുറത്തേക്ക് ഒരു ചെറിയൊരു ഏരിയ, അങ്ങനെ ഇരിക്കാനുള്ള ഒരു ഏരിയ. 13 സെൻറ്റ് ഇവിടെ തിരുമ്പണ കല്ലിട്ടുണ്ട്. തെങ്ങ് 5 തെങ്ങുണ്ട്. അനുഭവങ്ങളൊക്കെ ഉണ്ട്. മാവ് പ്ലാവ് ഇതൊക്കെ ഇവിടെ അങ്ങനെ ഒരു വിത്തി ഇരിക്കാനുള്ളതുണ്ട്. എന്താ കാർപോച്ച്, വലിയ കാർപോച്ചാ. നല്ല ഏരിയ ഉണ്ട് കേട്ടോ, മുറ്റം കാര്യങ്ങളൊക്കെ. എന്താ 13 സെൻറ്റിൽ വീടിൻ്റെ ബാക്ക് സൈഡും സൈഡ് വ്യൂവും. മൂച്ചി മാവ് എല്ലാം ഉണ്ട് കേട്ടോ. തെങ്ങൾ ഇതാ അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഇതാ ബാക്ക് സൈഡ്, വീടിൻ്റെ ബാക്ക് സൈഡ്. ഇത് ഫ്രണ്ട് സൈഡിലേക്കുള്ളത്. കാറൊക്കെ തിരിക്കാനുള്ളൊക്കെ സ്ഥലം കണ്ടമാനുണ്ട്. അതുകൊണ്ട് കാർപോച്ച് നല്ല വലിയ വണ്ടികളൊക്കെ നിർത്താൻ പറ്റിയ അടിപൊളി കാർപോച്ചും കാര്യങ്ങളൊക്കെയാണ്. ഒരു ചെറിയ സിറ്റ് ഔട്ട്, കാർ പോച്ച് കഴിഞ്ഞിട്ട് നേരെ താഴത്തോട്ട് ചെറിയൊരു സിറ്റ് ഔട്ട് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല. അത് പറയാ
അപ്പൊ നമുക്ക് വീടിന്റെ ഉള്ളിലോട്ടൊന്ന് കയറാം. ഇവിടെ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോ ഒരു ഓഫീസ് പോലെ ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ട്. ഓഫീസ് റൂമായിട്ടൊക്കെ ഉപയോഗിക്കാം. ഇപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൺസൾട്ടന്റ് റൂമാരൊക്കെ ചെയ്യാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് കാണിച്ച്. ഇത്രയും ഏരിയ സ്പേസ് ഉണ്ട്. എന്നാ വീടിന്റെ ഉള്ളിലേക്ക് കയറാം. ഇത് ഉൾഭാഗം. ഹാള് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്സ്റ്റെയർക്കുള്ള ഫോണി കാര്യങ്ങളൊക്കെ. ഹാളിൽ നിന്ന് നേരെ ഫസ്റ്റ് റൂം. ഇത് ഫസ്റ്റ് റൂം അറ്റാച്ച്ഡ് അല്ല. ഒരു 11x11 ഉണ്ടാവും. എല്ലാ മരം തേക്കാന്നാ പറയുന്നത്. ഇതാ സെക്കൻഡ് റൂം അറ്റാച്ച്ഡ് ആണ്. ഒരു 11x11 റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂം. അറ്റാച്ച്ഡ് വലിയ ബാത്റൂമാണ്. ബാത്റൂം നല്ല സൂപ്പർ ബാത്റൂമാണ്. നല്ല വിശാലമായ ബാത്റൂമാണ്. ഫുൾ ഫർണിഷ്ഡ് ആണ്. കംപ്ലീറ്റ് ടൈൽ ഇട്ടിട്ടുണ്ട്. ഒരു അൽമാറ അറ്റാച്ച്ഡ് കൊടുത്തിട്ടുണ്ട്. 11x11 റൂം. നേരെ ഡൈനിങ് ഹാള്. ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാള് കഴിഞ്ഞത് നേരെ പുറത്തോട്ട് ഇതങ്ങനെ ഒരു അടുക്കള. വർക്ക് ഏരിയ അല്ലേ? വർക്ക് ഏരിയ പുറത്തേക്കുള്ള വാഷിംഗ് മെഷീൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എന്താ ഞാൻ നേരത്തെ ഇവിടുന്ന് കാണിച്ചതല്ലേ. പുറത്തോട്ട് ഇതങ്ങനെ നല്ല സൂപ്പർ വീടാട്ടോ. ഒരുപാട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ട പുറത്തോട്ട് അടുക്കളയിൽ നിന്ന് നേരെ ഇതാ ഇങ്ങനെ പുറത്തൊക്കെ ഒരു ചെറിയൊരു കോലായി മാതിരി കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ബാൽക്കണി ഇരിക്കാനൊക്കെ പറ്റിയ ചെറിയൊരു ബാൽക്കണി. ഇവിടെ ഒരു പൈപ്പ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ അടുക്കളയുടെ സ്പേസ്. ഇല്ല വലിയ അടുക്കളയാണ് പുറത്തൊക്കെ ഉള്ളത്. അറ്റത്തൊരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ. ആലുവ അടുപ്പൊക്കെ അതവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പാത്രങ്ങളൊക്കെ കഴുകാനുള്ള ഒരു ബേസിന് പോലെ വാഷിംഗ് മെഷീൻ. ഇതവിടെ അങ്ങനെ ഒരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. 13 സെന്റ് സ്ഥലം കേട്ടോ. നല്ല വിശാലമായ സ്പേസ് ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ പുറത്ത് അടുക്കള വലുതാണ്. ഇതാ ഉള്ളിലത്തെ. ഇതാണ് ഡൈനിങ് ഹാൾ കേട്ടോ. അവിടെ അങ്ങനെ ഒരു കബോർഡ് പോലെ വെച്ചിട്ടുണ്ട്. സ്പേസ് കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഉള്ളിലത്തെ കിച്ചൺ. സ്മോൾ കിച്ചണാണ്. പിന്നെ പുറത്തൊക്കെ ഉള്ളത് വലിയ കിച്ചണായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഹാളത്തെ സ്പേസ് ആട്ടോ. ഹാള് വലിയ കുഴപ്പമില്ലാട്ടോ. നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാസ്തു കറക്റ്റാന്നാ പറഞ്ഞത്. ഒരു വീടിൻ്റെ ഓണർ ഒരു വാസ്തു കൺസൾട്ടൻ്റ് കൂടിയാണ്. ഞാൻ അപ്സ്റ്റെയർക്ക് പോവാം. നല്ല സ്പേസ് ആട്ടോ. ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. സ്റ്റെയർകേസ് നല്ല വീതി കൂടിയ. ടോട്ടല് 4 റൂമുണ്ട്. എന്താ ബാൽക്കണി. നേരെ അതാ നമ്മൾ ബാൽക്കണിക്ക് പോവുകയാണ്. ഇവിടെ അങ്ങനെ ഒരു സ്പേസ്. ഇതാ പൂജാമുറി.
ഒരു പൂജാമുറി ആയിട്ട് ഇവിടെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പൂജാമുറി ഒക്കെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാൽക്കണിക്ക് പോകാനുള്ള ഒരു സ്പേസ് ഇതാ, നേരെ ബാൽക്കണി ഇതാ പുറത്തേക്ക്. പൂജാമുറി നേരെ ബാൽക്കണി ഇതാ പുറത്തേക്ക്. സൂപ്പർ സ്പേസ് ആട്ടോ ചെയ്യാം. അതെ അതെ, നല്ല ബാൽക്കണി ആട്ടോ. നല്ല ബാൽക്കണി. നാല് പുറം വീടുകളുണ്ട് ഇതാ ചുറ്റുപുറം. ഇതാണ് അതിൻ്റെ വഴി. ഇതുവരെ ടാറിട്ടിട്ടുണ്ട്. ഇതാ മുറ്റം അല്ലേ. അയൽവക്കത്തൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയാണ്. റെയിൽവേ സ്റ്റേഷൻ വെറും 1.5 കിലോമീറ്റർ ദൂരമുള്ളൂ. റെയിൽവേ സ്റ്റേഷനിൽ പുറത്തുള്ള ആൾക്കാർക്കൊക്കെ പോയി വരാനൊക്കെ സുഖമാണ് ഈ വീട്ടിൽ നിന്ന്. റെയിൽവേ സ്റ്റേഷൻ വെറും 1.5 കിലോമീറ്റർ. പിന്നെ ഷൊർണൂർ ടൗണ് 2 കിലോമീറ്റർ. എല്ലാം അടുത്ത് തന്നെയാണ്. പിന്നെ ബസ് സ്റ്റോപ്പ് ആ അതിൻ്റെ ഉള്ളിൽ നിന്ന് ബസ് സ്റ്റോപ്പിൽ നിന്ന് 50 മീറ്റർ ഉള്ളു ഈ വീട്ടിലേക്ക്. നല്ല ബാൽക്കണിയാണ്, വിശാലമായ സ്പേസ് ഉണ്ട് കേട്ടോ. നല്ല വീടാണ്. എല്ലാവരും കോണ്ടാക്ട് ചെയ്യുക. ചെറിയൊരു ഫംഗ്ഷനൊക്കെ ചെയ്യാൻ മേലെ. അതെ, നന്നായിട്ടില്ലേ ചാരിപൊടിയൊക്കെ. ഒരു മന പോലത്തെ വീടിൻ്റെ ഒരു സ്റ്റൈലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചാരിപൊടിയൊക്കെ വളരെ നല്ല ലെവലിൽ ചെയ്യുന്നുണ്ട്. ടൈലൊക്കെ കണ്ടില്ലേ, നല്ല പോളിഷ് ചെയ്ത മാതിരി നല്ല നന്നായിട്ടുണ്ട്. അപ്പോൾ ഇതാ അടുത്തത് നേരെ നമുക്ക് അപ്സ്റ്റേറിലത്തെ ബാൽക്കണിയുടെയും പൂജാമുറിയും കഴിഞ്ഞ് ഇതാ നേരെ ഇതാ രണ്ടാമത്തെ ഒരു ഹാളും കൂടി ഉണ്ട് ഇവിടെ. ഇതാ രണ്ടാമത്തൊരു ഹാള്. ആള് കുറവായതുകൊണ്ടാണ് മുകളിലൊന്നും അവരങ്ങനെ കയറലില്ല, അതുകൊണ്ട് അന്ന് സെറ്റ് ചെയ്തിട്ടില്ല, അങ്ങനെ വെച്ചിരിക്കുകയാണ്. അതെ, ഇതാ മൂന്നാമത്തെ റൂമ് അപ്സ്റ്റേറിലത്തെ. ഇതാ ഇത് 13x13 റൂമാണ്. വലിയ റൂമാട്ടോ. ഇതാ അതിലും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. വലിയ ബാത്റൂം ആട്ടോ. വലിയ ബാത്റൂമാണ് അപ്സ്റ്റേറിലത്തെ. എന്താ സൂപ്പർ വീടാട്ടോ, സൂപ്പർ വീടാ, അടിപൊളി വീടാ. ഇത് കണ്ടോ മുകളിലത്തെ റൂമ്, നല്ല വലിയ റൂമാണ് അല്ലേ. എല്ലാവരും വന്ന് കാണുക. ഞാൻ ക്യാമറയിൽ പരമാവധി പകർത്താൻ നോക്കിയിട്ടുണ്ട്, എന്നാലും വന്ന് കാണുക. കാരണം ചൂട് കാരണം എല്ലാവരും കർട്ടണൊക്കെ ഇട്ടിരിക്കുകയാണ്, അതാണ് ഉള്ളിലേക്ക് അധികം വെളിച്ചമില്ലാത്തത്. ഇപ്പോൾ നമ്മളെ നാട്ടിൽ 43 ഡിഗ്രി ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കർട്ടണൊക്കെ ഇട്ടിരിക്കുക. അപ്പോൾ 13x13 ഉള്ള വലിയൊരു റൂമാട്ടോ. താഴത്തെ ടൈലൊക്കെ നോക്കിയൊക്കെ ഒരു പ്രത്യേക മോഡൽ ടൈലാണ് കണ്ടോ. നല്ലൊരു പുതിയ ടൈപ്പ് ഒരു ടൈലാണ്. പിന്നെ ഒരു അൽമാറ കൊടുത്തിട്ടുണ്ട്. ഒക്കെ തേക്കിൻ്റെ സാധനങ്ങളാണ് കേട്ടോ. മരമൊക്കെ തേക്കാണ്. മുകൾക്ക് രണ്ടാമത് എടുത്തതാണ് കേട്ടോ. മുകളിലത്തെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ മൂന്നാമത്തെ റൂം കഴിഞ്ഞത് നേരെ ഇതാ. ഇവിടെ ഒരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാ നാലാമത്തെ റൂം. എല്ലാം തേക്കിൻ്റെ ഫർണിച്ചറുകളാട്ടോ. അതും വേണമെങ്കിൽ കൊടുക്കും, അത് നേരിട്ട് നമുക്ക് ഓണറോട് തന്നെ സംസാരിക്കാം. എല്ലാം തേക്കിൻ്റെ. വലിയൊരു ബാത്റൂമാണ്. ഹാളിൽ നിന്ന് റൂമും എല്ലാം അറ്റാച്ച്ഡാണ്. ഹാളിൽ നിന്ന് ഇതാ വലിയൊരു ബാത്റൂം സ്പെയർ കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഗ്രിപ്പില്ല ടൈൽ ഇട്ടിട്ടുണ്ട്. ഇതാ അവിടെ നേരെ ഒരു വാഷ് ബേസിൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ അവൻ്റെ ഹാളിൻ്റെ വീതി. ഇപ്പോൾ രണ്ട് ഹാള് കാണിച്ചു തന്നു. ഇപ്പോൾ പൂജാമുറിയുടെ അവിടുത്തെ ഒരു ഹാളും കാണിച്ചു തന്നു. സെക്കൻഡ് ഹാളിലേക്ക് ഉള്ള റൂമിലേക്കുള്ള എൻട്രൻസും കാണിച്ചു തന്നു. അപ്പം നമുക്ക് ഇത് വേണമെങ്കിൽ റൂമാക്കാം. ഇതൊരു ഹാള് പോലെ ചെറുതായിട്ടുള്ള ഒരു ഹാള് മാതിരി, കുഴപ്പമില്ല. അംഗങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അതെ അതെ ഇത് റൂമാക്കാൻ ചാക്കും ചെയ്യാം. അതെ, ഈ വഴിയാണ് പൂജാമുറി പോയത്. അപ്സ്റ്റെയർ ഇതാ സ്റ്റെയറിൻ്റെ ഒക്കെ ടൈല്, നല്ല ടൈൽ കേട്ടോ. ഇതാ ഹാള്.
ഹാള് കണ്ടില്ല, നല്ല വിശാലമായിട്ടുള്ള ഹാൾ തന്നെയാണ്. ഇതാ അപ്സ്റ്റെയർ എന്നുള്ള വ്യൂ ആണ്. നല്ല സൂപ്പർ വീടാണ്. അപ്പൊ എല്ലാവരും കോണ്ടാക്ട് ചെയ്യുക. ഇപ്പൊ വിളിക്കാട്ടോ, അപ്പൊ വിളിക്ക. ഇത് രണ്ട് ടാങ്ക് വെച്ചിട്ടുണ്ട് അല്ലേ? ആ മുനിസിപ്പാലിറ്റി. ആ രണ്ടുണ്ട്, വെള്ളത്തിന് ക്ഷാമല്ല. ഏരിയ ഒരു പേടിക്കാനും ഇല്ല കേട്ടോ, ചുറ്റുപുറം വീടുകളുണ്ട്. വേണ്ട ചുറ്റുപുറം. ആ പുറത്തൊരു കോമൺ ബാത്റൂം ഉണ്ട്. ഇതാ കാണിച്ച ഈ സൈഡിലായിട്ട്. ആ 13 സെന്റ് സ്ഥലമുണ്ട്, 2300 സ്ക്വയർ ഫീറ്റ് വീടുമുണ്ട് കേട്ടോ. കുഴപ്പമില്ലാത്ത വീടുമാണ്. ഇതാ ഒരു കോമൺ ബാത്റൂം ഇതാ പുറത്തൊക്കെ കേട്ടോ. ഇതാ ഇതൊരു ഇന്ത്യൻ ക്ലോസറ്റ്, പുറത്ത് കോമൺ ബാത്റൂമായിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതാ സ്ഥലങ്ങളൊക്കെ കണ്ടില്ലേ, ബാക്കിലേക്കുള്ള തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ പെട്ട സ്ഥലമാണ് മുണ്ടായ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു 1.5 കിലോമീറ്റർ, ബസ് റൂട്ടിൽ നിന്ന് ഒരു 100 മീറ്റർ, 50 മീറ്റർ. എല്ലാം ഒത്തിണങ്ങിയ നല്ല അതിമനോഹരമായ ഒരു വീടാണ്. നെഗോഷ്യബിൾ റൈറ്റുമാണ്. 13 സെന്റും 2 നില വീടും. 48 ആണ് അവർ പറയുന്നത്. 48 ആണ് പറയണത്, നെഗോഷ്യബിളാണ്. ഇനി ഫർണിച്ചർ വേണിച്ചാൽ അങ്ങനെയും കൊടുക്കാം. പിന്നെ നമ്മുടെ ചാനൽ കാണുന്ന നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങാനോ വിൽക്കാനോ അല്ലെ ബിൽഡിങ്ങോ മെയിൻ്റനൻസോ പണികളോ ഉണ്ടെച്ചാൽ ഞങ്ങളെ വിളിക്ക്, ബന്ധപ്പെടി കാണുന്ന നമ്പറിൽ. ഇതാണ് നമ്മളെ ഓണർ. അപ്പോൾ ഓണർ ഒന്ന് കാര്യങ്ങൾ സംസാരിച്ചോളൂ, എന്തൊക്കെയാണ് അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ. 48 ലക്ഷം രൂപ നെഗോഷ്യബിളാണ് കാണും. പിന്നെ 13 സെന്റ് ഉണ്ട്, 2300 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, 4 ബെഡ്റൂം 4 ബാത്റൂം ഒക്കെ വിശാലമായിട്ടുള്ളൊരു നല്ലൊരു സൈലന്റ് പ്ലേസ് ആണ്. ഒക്കെ നേരിട്ടിട്ട് ഓണറായിട്ട് തന്നെയാണ് ഡീലിങ്. ഇതാ ഓണർ തന്നെയാണ് നേരിട്ട് സംസാരിക്കുന്നത്. അവർ 48 ആണ് പറയുന്നത്. നിങ്ങൾ നേരിട്ട് വന്ന് ഓണറോട് തന്നെ സംസാരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ നെഗോഷ്യബിൾ ആക്കി തരുന്നു ഓണർ പറയുന്നുണ്ട്. ഫർണിച്ചർ വേണമെന്നുണ്ടെങ്കിൽ എല്ലാം തേക്കിന്റെ ആണ്, അങ്ങനെയും ഓണർ ചെയ്തുതരും. ഓക്കെ ഓക്കെ ബൈ. അപ്പോൾ എല്ലാവരും ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഓണർ പറഞ്ഞ മാതിരി 48 ലക്ഷം രൂപയാണ് ഓണർ പറയുന്നത്. നെഗോഷ്യബിൾ റേറ്റാണ്. നേരിട്ട് വന്ന് നിങ്ങൾ ഓണറിനെ സംസാരിച്ച് വീട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കച്ചവടം റെഡി ആയിക്കോളൂ. പിന്നെ വേറെ എന്താ അതിൽ പറയാനുള്ളത് വെച്ചാൽ, ഷൊർണൂർ ബസ് സ്റ്റാൻഡ് സ്റ്റോപ്പ് ഒരു 50 മീറ്റർ ഉള്ളൂ മെയിൻ റോഡിലേക്ക്. പിന്നെ ഷൊർണൂർ ടൗണിൽ നിന്നും വെറും ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ കഷ്ടിയുള്ളൂ. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു വീടും നല്ലൊരു ഏരിയയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ചുറ്റുപുറം വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാ മതസ്ഥരും ഉണ്ട്. പിന്നെ 4 റൂമുണ്ട്, പിന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ഉണ്ട്, പിന്നെ സ്പെയർ ആയിട്ട് ബാത്റൂമും വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. പൂജാമുറി സെപ്പറേറ്റ് ഉണ്ട്. 2 ടൈപ്പ് ഹാളുണ്ട്, ഒന്ന് റൈറ്റ് സൈഡിലും ഒന്ന് ലെഫ്റ്റ് സൈഡിലും ഉണ്ട് ഹാള്. പിന്നെ ഹാളിൽ നിന്ന് നേരെ വലിയൊരു ബാൽക്കണി, മന പോലത്തെ വീടിനൊക്കെ കാണുന്ന മാതിരി വലിയൊരു ബാൽക്കണി നല്ല സ്പേസിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓപ്പൺ വെല്ലുണ്ട്, പിന്നെ ടാങ്ക് 2 ടാങ്ക് ഉണ്ട്, പിന്നെ മുനിസിപ്പാലിറ്റി വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളത്തിനൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല, കിണറിലൊക്കെ നല്ല വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കോണ്ടാക്ട് ചെയ്യുക, ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നതാണ്. പിന്നെ എത്രയും പെട്ടെന്ന് എല്ലാവരും ഈ വീടിന് വേണ്ടി കോണ്ടാക്ട് ചെയ്യുക. പെട്ടെന്ന് അർജൻറ്റ് സെയിലാണ്, അവർ ഇവിടെ നിന്ന് പോവുകയാണ്, ആലപ്പുഴയിലോട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് സെയിലാക്കുന്നത്. ഓക്കെ ബൈ. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ വരുന്നത് ബൈ.